പ്രിയപ്പെട്ട പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ, കേരളത്തിലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കുള്ള 2021-22 വർഷത്തിൽ ആരംഭിക്കുന്ന പഞ്ചവത്സര LLB കോഴ്സിനെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. നിയമമേഖലയിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് ധാരാളം സാധ്യതകൾ ഉള്ള കോഴ്സാണിതെന്ന് അറിയാമല്ലോ. പഞ്ചവത്സര LLB കോഴ്സിൻ്റെ അടിസ്ഥാന യോഗ്യത ഏതെങ്കിലും പ്ലസ് ടു കോമ്പിനേഷനിൽ 45% മാർക്കോടെ പാസ്സാകുക എന്നുള്ളതാണ്. കോമ്പിനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സയൻസ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത 45% മാർക്കോടെയുള്ള പ്ലസ് ടു ആണെങ്കിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് 42% മാർക്കും SC ST വിഭാഗങ്ങൾക്ക് 40% മാർക്കും മതി. കേരളത്തിൽ സർക്കാർ തലത്തിൽ 4 കോളേജുകളിലാണ് പഞ്ചവത്സര LLB കോഴ്സ് ഉള്ളത്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവയാണവ. ഇവിടങ്ങളിൽ ഓരോ കോളേജുകളിലും 80 സീറ്റ് വീതം, ആകെ 320 സീറ്റുകളാണുള്ളത്. സർക്കാർ മേഖല കൂടാതെ 18 സാശ്രയ കോളേജുകളും ഉണ്ട്. സർക്കാരിലെ 4 കോളേജുകളിലേക്കും കേരളത്തിലെ പ്രവേശന പരീക്ഷാ കമ്മീഷണർ അഥവാ CEE നടത്തുന്ന പ്രവേശന പരീക്ഷ വഴിയാണ് സീറ്റുകൾ നികത്തുന്നത്. എന്നാൽ സാശ്രയ കോളേജുകളിലെ 50% സീറ്റുകളും ഇതുപോലെ പ്രവേശന പരീക്ഷാ കമ്മീഷണർ നടത്തുന്ന കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ KLEE ലിസ്റ്റിൽ നിന്നുമാണ് നികത്തുന്നത്. എന്നാൽ സർക്കാർ കോളേജുകളിലെ അതേ ഫീസിന് സാശ്രയ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുകയില്ല. സാശ്രയ കോളേജുകളിലെ ഫീസ് ജെയിംസ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ചില കോളേജുകൾ ഈടാക്കുന്നതെങ്കിൽ മറ്റു ചില സാശ്രയ കോളേജുകൾ അവരുടേതായിട്ടുള്ള രീതിയിലും പ്രവേശന ഫീസ് ഈടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സാശ്രയ കോളേജുകളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ ഫീസ് ഘടനയെക്കുറിച്ച് കൃത്യമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം പ്രവേശനം നേടുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, 4 സർക്കാർ കോളേജുകളിലെ 320 സീറ്റുകളിലേക്ക് വളരെ കുറഞ്ഞ ഫീസ് മാത്രമേ നൽകേണ്ടതുള്ളൂ. അതേസമയം സാശ്രയ കോളേജുകളിലെ സീറ്റുകളിൽ ജെയിംസ് കമ്മിറ്റി നിർദ്ദേശിച്ച ഫീസോ അല്ലെങ്കിൽ സാശ്രയ കോളേജുകൾ ഈടാക്കുന്ന ഫീസോ നൽകേണ്ടതുണ്ടാകും. സാശ്രയ കോളേജുകളിലെ 50% സീറ്റുകൾ നികത്തുന്നത് പ്രവേശന പരീക്ഷാ കമ്മീഷണർ നൽകുന്ന മെറിറ്റ് ലിസ്റ്റിൽ നിന്നാണെന്ന് പറഞ്ഞുവല്ലോ. ബാക്കി 50% സീറ്റുകൾ അതാത് മാനേജ്മെൻറ്റുകളാണ് നികത്തുന്നത്. ഈ സീറ്റുകളിലെ ഫീസും ഡൊണേഷൻ തുകയും അതാത് മാനേജ്മെൻറ്റുകൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പഞ്ചവത്സര LLB കോഴ്സിന് അപേക്ഷിക്കാനുള്ള മിനിമം വയസ്സ് 17 ആണ്. പ്രവേശന പരീക്ഷാ കമ്മീഷണർ അഥവാ CEE നടത്തുന്ന പ്രവേശന പരീക്ഷ വഴിയാണ് 4 സർക്കാർ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിലേക്കും 18 സാശ്രയ കോളേജുകളിലെ പകുതി സീറ്റുകളും നികത്തുന്നത് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. സാധാരണ പ്ലസ് ടു റിസൾട്ട് വന്ന് ജൂണിൽ അപേക്ഷ ക്ഷണിച്ച് ജൂലൈയിൽ പരീക്ഷയും പ്രവേശന നടപടിയും തുടങ്ങാറുണ്ട്. ഈ വർഷം പ്ലസ് ടു റിസൾട്ട് വൈകുന്നതിനാൽ ജൂലൈ മാസത്തിൽ അപേക്ഷ ക്ഷണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപേക്ഷാ ഫീസ് 600 രൂപയാണ്. SC ST വിദ്യാർത്ഥികൾക്ക് 300 രൂപയും. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ അഥവാ CEE.gov.in എന്ന സൈറ്റിൽ പേര്, ഇമെയിൽ, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്താണ് അപേക്ഷിക്കേണ്ടത്. ഫീസായിട്ടുള്ള 600 രൂപ, SC ST വിദ്യാർത്ഥികൾക്ക് 300 രൂപ. ഇത് ഓൺലൈനായോ അല്ലെങ്കിൽ ചെലാൻ വഴിയോ നൽകാം. സർക്കാർ കോളേജുകളിലെ മുഴുവൻ സീറ്റുകളിൽ 60% ജനറൽ മെറിറ്റും 30% വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും 10% SC ST കുട്ടികൾക്കുമായി മാറ്റിവെച്ചിരിക്കുന്നു. പരീക്ഷയുടെ മാർക്കും സിലബസും കൂടി പറയാം. ആകെ 600 മാർക്കിന് 200 ചോദ്യങ്ങൾ. പരീക്ഷ കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈൻ വഴി. 4 മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ. ജനറൽ ഇംഗ്ലീഷിൽ നിന്നും 60 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ജനറൽ ഇംഗ്ലീഷിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. 60 ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതം, ആകെ 180 മാർക്കിനാണ് ജനറൽ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങൾ. രണ്ടാമതായി, ലീഗൽ സ്റ്റഡീസിൽ നിയമപഠനത്തിലുള്ള അഭിരുചി അളക്കുന്ന ചോദ്യങ്ങളാണ്. ഇത്തരത്തിലുള്ള 70 ചോദ്യങ്ങൾ ഉണ്ടാവും, 3 മാർക്കിന്, ആകെ 210 മാർക്ക്. സ്ക്രീനിൽ നോക്കിയാൽ
ലീഗൽ സ്റ്റഡീസിൻ്റെ അഭിരുചി എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന് ജനറൽ നോളജ്, പൊതുവിജ്ഞാനത്തിൽ നിന്ന് 3 മാർക്കിനുള്ള 45 ചോദ്യങ്ങൾ ഉണ്ടാകും. വിശദമായിട്ടുള്ള സിലബസ് സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 4. അരിത്മാറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഈ മേഖലയിൽ നിന്നും 25 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. 25 × 3 = 75 മാർക്ക്. ഇങ്ങനെ ആകെ 600 മാർക്കിനാണ് പഞ്ചവത്സര LLB കോഴ്സിനുള്ള പ്രവേശന പരീക്ഷയുടെ മാർക്ക്. ഓരോ ശരിയുത്തരത്തിന് 3 മാർക്കും തെറ്റിയ ഓരോന്നിന് 1 മാർക്ക് കുറക്കുകയും ചെയ്തു. തെറ്റിയ ഓരോ ചോദ്യത്തിനും 1 മാർക്ക് കുറക്കുകയും ചെയ്യും. കേരളത്തിലെ പഞ്ചവത്സര LLB കോഴ്സിനെക്കുറിച്ച് സംശയം അവശേഷിക്കാതെ ഒരു വിവരണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ദേശീയ നിയമ സർവകലാശാലകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ ക്ലാറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങളല്ല ഈ വീഡിയോയിലുള്ളത്. ഇത് കേരളത്തിലെ നിയമ കോളേജുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ സംബന്ധിച്ചുള്ളത് മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കുള്ള 3 വർഷ LLB കോഴ്സിനെക്കുറിച്ചും ഈ വീഡിയോയിൽ പരാമർശിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്ക് CEE സൈറ്റ് സന്ദർശിക്കുക.